എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കഥകളിയിൽ പറയാൻ പോകുന്നത് 2014 ഇറങ്ങിയ ഫീനിക്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയുടെ വിശദാംശങ്ങൾ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക. ഈ സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ IMDb 10.3 റേറ്റിംഗ് കൊടുത്ത ഫീനിക്സ് എന്ന ഈ സിനിമ ജർമ്മൻ ഭാഷയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റ്യൻ പെറ്റസോൾഡ് എന്ന പറഞ്ഞ സംവിധായകനാണ്. ഈ സിനിമ ഡ്രാമ ജോണറിലാണ്, ഡ്രാമ ഹിസ്റ്ററി മ്യൂസിക്കൽ ജോണറിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും തികച്ചും വ്യത്യസ്തവും അതുപോലെ തന്നെ മികച്ച ഒരു അവതരണ രീതിയുമാണ് ഈ സിനിമയുടെ. ക്രിസ്റ്റ്യൻ പെറ്റസോൾഡ് സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ ജർമ്മൻ നാടക ചിത്രമാണ് ഫീനിക്സ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പീഡനങ്ങൾ അതിജീവിച്ച് മടങ്ങി വരുന്ന യുവതി തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ള കഥാസാരം എന്ന് വേണമെങ്കിൽ പറയാം. ഭർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ അയാൾ അവരെ തിരിച്ചറിയാതിരിക്കുന്നതും പിന്നീട് ആ യുവതി എങ്ങനെ ആണ് തടവിലാക്കപ്പെട്ട എന്ന ചുരൽ അഴിയുന്നതുമാണ് ബാക്കി സിനിമയുടെ ചിത്രം പങ്കുവയ്ക്കുന്നത്. 1.5 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ചെറുതും വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ഫീനിക്സ് എന്ന സിനിമ. തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന മികച്ചൊരു സിനിമയാണ് ഫീനിക്സ്. എന്തായാലും IMDb ഇതിന് 10.7 റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. 2014 ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ജർമ്മൻ ഭാഷയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും ഇറങ്ങിയ ഒരു മികച്ചൊരു സിനിമയാണ്. ഡ്രാമ ഹിസ്റ്ററി അതേപോലെ തന്നെ മ്യൂസിക്കൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള മികച്ച ഒരു ശൈലിയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റ്യൻ പെറ്റസോൾഡ് സംവിധാനം ചെയ്ത് ഈ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു അഭിപ്രായം കിട്ടുന്ന മികച്ചൊരു സിനിമയാണ്. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക. മികച്ചൊരു മറ്റൊരു കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.